എല്ലാ കൂട്ടുകാർക്കും ഒക്കെ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എവിടെ കാണാൻ വേണ്ടി പുതു ഡിയോ റാങ്ക്ഡ് മാച്ച് ഗെയിം പ്ലേ. അപ്പൊ കുറെ പേരായി കമന്റ് ചെയ്ത് നമ്മളൊരു ബെർമുഡ മാപ്പിലെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ ഇപ്പൊ കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നു. നമ്മളൊരു പർഗാട്ടറി മാപ്പിലെ ഗെയിം പ്ലേകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നു. അപ്പൊ എന്റെ കൈമാണെങ്കിൽ ഇപ്പൊ ഒരു പർഗാട്ടറി മാപ്പിലെ ഗെയിം പ്ലേയും കാര്യങ്ങളും ഫ്രഷ് ആയിട്ടുള്ളതില്ല, ഓൾഡ് ഗെയിം പ്ലേ ഒരുപാടുണ്ട്. പക്ഷേ ഈ ഒരു അപ്ഡേറ്റിന് ശേഷമാണെങ്കിൽ ഒരു മാപ്പേ കാണാൻ വേണ്ടി പറ്റില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ല എന്ന് ഉറപ്പായ കമന്റ്. എങ്ങനെ നമ്മളൊരു ഓൾഡ് ഗെയിം പ്ലേ ആണെങ്കിൽ കൂടി ഒരു മാപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നവർക്ക് ഓക്കെ. എങ്ങനെ നമ്മൾ നേരെ വന്നിറങ്ങി ആവശ്യം ലൂട്ടുകളൊക്കെ എടുത്തു എങ്ങനെ സൈഡിലാണ് വന്ന് ഇറങ്ങിയത്, എന്തിനാണ് ഇറങ്ങിയത് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഓക്കെ എപ്പോഴും നമ്മൾ ബെർമുഡ ബെർമുഡ എന്ന് പറഞ്ഞാലും ഇറങ്ങാറില്ല. ഓക്കെ ബെർമുഡ അല്ല നമ്മളൊരു ഓക്കെ ബ്രസീല ബ്രസീല എന്ന് പറഞ്ഞാലും ഇറങ്ങാറില്ല. അതുകൊണ്ട് തന്നെ ഒരു ചേഞ്ച് ആയിക്കോട്ടെ ഇന്ന് ഇവിടെ ഇറങ്ങാൻ കഴിച്ചു. നോക്കുമ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരുത്തണെങ്കിൽ ഓട്ടിപ്പോന്നു ചെക്കൻ വേറെ ലെവലായിരുന്നു. കാരണം അടിച്ചുവിടുന്ന തന്നെ ഗ്ലൂ ആട്ടും. പക്ഷെ ഒറ്റൊരു കാര്യം മാത്രമേ അവന് തെറ്റുള്ളൂ, ബാക്ക് നിന്നാണ് അടിച്ച ചെക്കൻ ഫ്രണ്ടിലാണ് ഇട്ടത്. ഞാൻ വിചാരിച്ചു വേറെ ലെവലാണ് മുത്തേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ചെക്കനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഫ്രണ്ടിലാണെങ്കിൽ വേറെ രണ്ട് എനിമീസും ഇവനെ എയിം ചെയ്ത് അടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല, വെറുതെ തെറ്റിദ്ധരിച്ചു എൻ്റെ മുത്തേ എന്ന് പറഞ്ഞ് നിൽക്കണം. അവനാണ് ഗ്ലൂ അടിച്ചു പൊട്ടിക്കുന്നു, ഞാൻ അവനെ ഗ്ലൂ ആളൊക്കെ അടിച്ച് പൊട്ടിക്കുന്നു. പിന്നല്ല നമ്മളെ നിവേദനം ചെക്കൻ അടിച്ചവിടെ നോക്കാക്കിണ്. ഓക്കെ എങ്ങനെ നമ്മൾ ഒരു കില്ല് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. അപ്പം തന്നെ ടീമേറ്റാണെങ്കിൽ ഒരു ആർത്തി പണ്ടാരമായിരുന്നു. കാരണം ലൂട്ടെടുക്കാൻ വേണ്ടി പെട്ടെന്ന് അങ്ങോട്ട് ഓട്ടിപ്പോയി. അതുകൊണ്ട് തന്നെ നല്ലൊരു ഡാമേജ് കൊടുത്തു. പിന്നെന്ത് നോക്കാം, കാര്യം അടിക്കണാ എന്ന് പറഞ്ഞ് നേരെ ഓട്ടി ഓടിപ്പോളും. ഓക്കെ നാല് ചാത്തന് ഇറങ്ങണം, നാല് ചാത്തന് രണ്ട് ചാത്ത മതി വരുന്നവരും നേരെ ഓട്ടി വിട്ടത് എറിഞ്ഞ വിട്ടെന്ന് അവനാണ് ഇങ്ങോട്ട് ഓട്ടി വരുന്നത്. പിന്നല്ല ഓകെച്ച ഒറ്റ ട്രാക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു ഹെഡ് ഷൂട്ടിങ് വരും. വേറെ ലെവൽ തന്നെയായിരുന്നു. എങ്ങനെ നമുക്ക് രണ്ട് കില്ല് മാത്രമേ കിട്ടിയുള്ളൂ. അപ്പേക്കൊരു 25 പേരായി ചുരുങ്ങിട്ട് അവിടുന്ന് ഓട്ടി ഓട്ടി ക്ഷീണിച്ചത് ഇവിടെ എത്തിയ സമയത്തും അത്രയും പേരുണ്ട്. എത്ത 16 പേരെ ചുരുങ്ങിട്ട് എൻ്റെ മോനെ വെറുതെ സൈഡിലൊക്കെ പോയി ഇറങ്ങി. എന്തിനാണോ ഓ സൈഡ് പോയിട്ട് ഇറങ്ങുന്നത്, കില്ലും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല, എന്ത് ചെയ്യുമോ എന്തോ പറഞ്ഞ് നിൽക്കുന്ന സമയത്തും ഒരുത്തണ കാറും കൊണ്ട് വന്നിട്ട് വേറെ ലെവലെ ചെക്കൻ തുള്ളി ഇറങ്ങിയിട്ട്. അപ്പം തന്നെ മനസ്സിലായി വേറെ ലെവൽ പ്ലെയറാണ്. ഞാൻ വെച്ചൊരു ഡ്രാഗ് നോക്കാം ഡ്രാഗ് നോക്കാൻ നിൽക്കുന്ന സമയത്ത് അവനാണ് ഹാൻഡ് ഗണ്ണ് വെച്ചിട്ട് മാസ് കാണിച്ചു കൊടുക്കണം. ഓക്കെ ഒന്ന് നോക്കാൻ ഹെഡ് കിട്ടുമ്പോൾ നമുക്ക് ഹെഡ് ഷൂട്ട് എടുക്കാൻ നേരെ തിരിഞ്ഞു കൊടുക്കണം. മോനെ ഒന്ന് കെട്ടിയെടുക്കണം, കെട്ടിയെടുക്കും അടിച്ചില്ല മോനെ 101 കെട്ടിച്ചു. പിന്നല്ല വേറെ ലെവലിൽ സ്ഥലം. നമ്മൾ ഡ്രാഗനേക്കോനാണ് ഓക്കെ ഡ്രാഗനേക്കേനോടാണോടാ നിന്റെ കളി എന്ന് പറഞ്ഞ് നേരെ പോയി അടിക്കണം. വാട വാട തല കാണിക്ക് തല കാണിക്ക് തല കാണിക്കാൻ നോക്കുന്ന സമയത്ത് ഈശ്വര ഡ്രാഗനോ മാമനാരും അറിയാതെ പറഞ്ഞു പോയതാടാ എൻ്റെ ഉണ്ണി, ഞാൻ അറിയാതെ പറഞ്ഞു പോകണം. ഡ്രാഗനേക്കേനെ മുമ്പിൽ ഇല്ലെങ്കിൽ നമ്മൾ ഡ്രാഗനോവേനെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റത്തില്ല. വെറുതെ കാര്യമൊന്നും ഭാഗ്യം തന്നെ ഒരു അടിയും കൂടി കിട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ 100 മുകളിൽ ഡാമേജ് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യം കട്ട പോകാൻ ഞങ്ങൾ ചാത്തനെ വെച്ച് ഒന്നെറിഞ്ഞു നോക്കിയായിരുന്നു. കിട്ടിക്കൊണ്ടിരിക്കണ പണി പന്ന് വന്ന് ചാത്തം വരെ പണി തന്നുകൊണ്ടിരിക്കണം. ഫ്രണ്ടിലാണെങ്കിൽ ഒരുത്തൻ ഡ്രാഗനോ വെച്ച് അടിക്കുന്നു, ബാക്കിലാണെങ്കിൽ ഓക്കെ ഞാൻ എറിയുന്നൊക്കെ ആണെങ്കിൽ ഞാൻ തന്നെ പണി വാങ്ങിക്കൊണ്ടിരിക്കണം. ഓക്കെ ചാത്തനെ വെച്ച് എത്ര സമയം കഴിഞ്ഞിട്ടാണ് എറിയുന്നത്, അതൊന്നും എറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. കളിച്ച് കളിച്ചില്ലെങ്കിൽ പഠിച്ച് പഠിച്ച് ബാക്കോട്ടാണല്ലോ പോകുന്നത്. ഓക്കെ ഇത് നടക്കത്തില്ല മോനെ, അടിച്ച് പൊട്ടിക്കുക ഗ്ലൂ ഒന്നും നോക്കാല ഒന്നും നോക്കാല നേരെ അടിച്ചാൽ അടിച്ച്. പിന്നല്ല അവനൊരു ടൈം പോലും കൊടുത്തില്ല. ഡ്രാഗനോ വെച്ചിട്ട് എന്തോന്നാണ് നീ കാണിച്ചു കൊടുത്തത്, ഞാനിപ്പോൾ കാണിച്ചു എങ്ങനെയാണ് ഡ്രാഗനോ വെച്ച് കളിയും. കിട്ടേണ്ട ആൾക്ക് കിട്ടിയാൽ മാത്രമേ ഡ്രാഗനോ വെച്ച് മാസ് കാണിക്കാൻ വേണ്ടി പറ്റത്തുള്ളവർ നേരെ നമ്മൾ ഡ്രാഗനോ എടുത്ത് വെച്ചിട്ട് എന്തിനാണ് വെറുതെ വേറെ ആൾക്കൊക്കെ കൊടുത്തിട്ട് നമ്മൾ വെറുതെ പണി വാങ്ങുന്നത്. അതുകൊണ്ട് നേരെ ഒരു ഡ്രാഗനോ എടുത്ത് വെച്ചു. ഓക്കെ ഇനിയാണ് മോനെ കളി കാണാൻ വേണ്ടി പോകുന്നവർ നേരെ 3 കില്ല് സെറ്റാണ്. ഇനിയൊരു 14 ഒക്കെ 13 പേരും കൂടി ബാക്കിയിടും. കിട്ടും കിട്ടും, ഇവിടെ പോയ എല്ലാ കില്ലും നമുക്ക് തന്നെ കിട്ടും. എങ്ങനെ ഫസ്റ്റ് കില്ല് കിട്ടിയില്ലെങ്കിൽ അവസാനം കിട്ടുമെന്നൊരു പ്രതീക്ഷയാണ് ഓട്ടിക്കൊണ്ടിരുന്നത്. സാധാരണ രംഗത്ത് തന്നെയാണ് ഒരിക്കൽ ഇറങ്ങി ഇല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ ഇറങ്ങി ഒരു 5-6 കില്ല് കിട്ടിയിട്ടെങ്കിൽ പിന്നെ കില്ലേ കിട്ടാത്തൊരവസ്ഥ ഇറങ്ങും. അതല്ല ഫസ്റ്റ് ഇറങ്ങി കില്ലേ കിട്ടിയില്ലെങ്കിൽ അവസാനം ഒരുപാട് കില്ല് ഇങ്ങനെ തൂത്ത് വാരണം. അത് തന്നെയാണ് ഈ ഒരു മാച്ചിൽ നടക്കുന്നത്. നേരെ ലൂട്ടെടുത്ത് പിന്നെ ഡ്രാഗണവും കൂടി കിട്ടില്ല. പിന്നെന്ത് നോക്കാം, മൊത്തം ഓസിക്കില്ല ഇനി മൊത്തം ഓസി അടിച്ചും കൂട്ടിയിരിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഒരുത്തനത് ഓട്ടി ഓട്ടി പോകുന്നു. യാ മോനെ ഫുൾ ഡാമേജ്. എന്തായാലും നമ്മുടെ ഫ്രണ്ടിലാണെങ്കിൽ സ്കാനറും കൂടി വന്നിട്ട് എന്തായാലും നന്നായി കാണാൻ ടീമേറ്റിനെ കാണിച്ച് തരുമല്ലോ. നേരെ സ്കാനർ അകത്ത് ഓട്ടിക്കേറിയ സമയത്താണ് സ്കാനർ നല്ല അടിപൊളിയായിട്ട് തന്നെ തേച്ച് പറ്റിച്ചു. കാരണം സ്കാനർ അകത്തോട്ട് കയറിക്കാനാണ് ടീമേറ്റിനെയും കൂടി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ട് കയറിയതായിരുന്നു. എന്തിന് സ്കാനറാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സൈഡിലോട്ട് പോവുകയും ചെയ്തു, എന്നെ ഒന്ന് പറ്റിക്കുകയും ചെയ്തു. ഓക്കെ പോട്ടെ സ്കാനർ പോയാലെന്ന് നമുക്ക് കണ്ണുകൊണ്ട് നോക്കി പിടിക്കാറ് നോക്കുന്ന സാധു. ഇവരിത് ഓട്ടി വരുന്നു. പിന്നല്ല ഡ്രാഗനോ വേണോടാ നിന്റെ കളി. പോളിസാന അവനും കൂടെ അടിച്ചൊരു ഹെഡ് ഷൂട്ട് കയറിയാണ് നോക്കാക്കി കിടന്നത്. അപ്പേക്കും വേറൊരുത്തൻ സൈഡിൽ നിന്ന് അടിക്കുന്നു, അവൻ്റെ ഗണ്ണും നല്ല പവർഫുൾ ഗണ്ണ്
തന്നെയാണ്, ഏത് ഗണ്ണാണെന്ന് അറിയത്തില്ല. ഒന്നില്ലെങ്കിൽ എസ് കെ സി ഇല്ലെങ്കിൽ ഡ്രാഗനോ തന്നെയായിരുന്നു. നോക്കാം, അവൻ വേറെ ടീമായിരുന്നു. അതുകൊണ്ട് തന്നെ കില്ല് ഓസിക്കില്ലടിക്കാൻ വേണ്ടി വിടർത്ത് പോനേന്ന് അറിയുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു കില്ല് കംപ്ലീറ്റ് ചെയ്തു. പെട്ടെന്ന് തന്നെ അവിടെ നോട്ടി രക്ഷപ്പെട്ടു. കാരണം ആരുവാണെങ്കിലും അവർ എം എ ടു വെച്ച് അടിച്ചുകൊണ്ടിരിക്കുന്നു. ആരാണെന്ന് അറിയത്തില്ല. ഈ ഒരു സൈഡിൽ നിൽക്കുന്ന എനിമിയാണെന്ന് തോന്നുന്നു എം എ ടു വെച്ചിട്ടില്ല. ആരും വാസ്റ്ററുടെ മുകളിൽ നിൽക്കുന്ന തന്നെ അവൻ്റെ കൈമിലാണ് ഡ്രാഗനോ. ഇവനാണെങ്കിൽ ഒരു എം എ ടു ആണ് തോന്നി വെച്ചിട്ടില്ല. ഒക്കെ അടിപൊളിയാണ്, നല്ല കുട്ടി നേരെ മുകളിലോട്ട് കയറുന്നെങ്കിലും ഞാനവിടെ നിൽക്കാതെ നിന്നതിനെ പണി കിട്ടുമെന്ന് അറിയുന്നതുകൊണ്ടാണ്. നോക്കുമ്പോൾ ഈ ഒരു എനിമയാണ് നേരെ മുകളിലോട്ട് കയറുന്നതും കണ്ടാണ് വാസ്റ്ററുടെ മുകളിൽ നിൽക്കുന്ന എനിമയാണ് നേരെ ഡ്രാഗനോ വെച്ച് അടിച്ച് പഞ്ഞി കിടുന്നതും കണ്ടു. എന്തിനാടാ വെറുതെ അങ്ങോട്ട് പോയത്? മര്യാദക്ക് എൻ്റെ കൈ കൊണ്ട് കണ്ടൊക്കെ എത്തായ പോരായിരുന്നു. ഓക്കെ പോട്ടായിരിക്കില്ല, കിട്ടിയില്ല. ഇനി എന്തായാലും അങ്ങോട്ട് ഓടിക്കയറാൻ വേണ്ടി പറ്റത്തില്ല. കാരണം ഡേഞ്ചർ വന്നുകൊണ്ടിരിക്കണം. നിവേദാണെങ്കിൽ ഡേഞ്ചർ പെട്ടിടും. ഓട്ടി ഓട്ടി ഇപ്പോൾ പൊട്ടിത്തെറിക്കുമ്പോൾ പറഞ്ഞ് ഓട്ടിക്കൊണ്ടിരിക്കണം. എങ്ങനെ നിവേദ് പൊട്ടിത്തെറിക്കുമ്പോൾ ഇല്ലെന്ന് നമുക്ക് ലൈവായിട്ട് കാണാൻ പറഞ്ഞ് നിൽക്കുന്ന നിവേദ് വിളിച്ച് പറഞ്ഞിടും സൈഡിലൊരു എനിമി, സൈഡിലൊരു എനിമി. അപ്പം ഞാൻ അവനോട് പറഞ്ഞു ആ ഒരു വാസ്റ്ററുടെ മുകളിലും കൂടി ഒരു എനിമിയുണ്ട്. നോക്കുമ്പോൾ അവൻ തന്നെ ആയിരുന്നു ഇവൻ. അത് ബഗ്ഗാണെത്തോന്നും. എങ്ങനെ നമുക്ക് നോക്കാം, നല്ലൊരു ഡാമേജ് എൻ്റെ നിവേദ അടിക്കല്ലടാ മുത്തേ ഓസിക്കലൊക്കെ. പിന്നല്ല കിടക്കാച്ച് സാറും അടിപൊളിയായിട്ട് കിട്ടി. ഞാൻ വെച്ചാൽ ഓസിക്കൽ പോകും പോകും എന്ന് വിചാരിച്ചു. ഓക്കെ, ഇവൻ ഡ്രാഗനോ തന്നെയാണ് വെച്ചില്ല. എങ്ങനെ നമ്മളെ നിവേദ എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡ്രാഗനോ എഴുത്തിട്ടെങ്കിൽ പോളി തന്നെ രണ്ടാളെ കൈമിലൊക്കെ ഡ്രാഗനോ കിട്ടിയിട്ടെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന എനിമീസിനെ കേൾക്കാനും പോകായിരിക്കും. ഒന്നും പറയാനില്ല. കാരണം അവനൊക്കെ പിന്നെ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഗ്ലൂവാളൊക്കെ 10-15 ഗ്ലൂവാളൊക്കെ വെച്ചിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം രണ്ട് പേരും കൂടി ഒരു ഇരുമിനെ അടിച്ചാൽ അവൻ്റെ കാര്യം കട്ടപ്പോകായിരിക്കും. കാരണം 100 മുകളിലൊക്കെ ആയിരിക്കും ഡാമേജ് പോകുന്നത്. ഓക്കെ, നമ്മൾ നിവേദ എടുത്തോ ഇല്ലെന്ന് അറിയത്തില്ല. മിക്കവാറും ക്രോസ് ഒക്കെ കിട്ടിയിട്ട് നമ്മൾ നിവേദ ഒരു ഡ്രാഗനോ എടുക്കാറില്ല. എന്താണെന്ന് അറിയത്തില്ല. അവൻ ഡ്രാഗനോവിനെയും കണ്ട് ഇഷ്ടം നമ്മളൊരു ഗ്രോസേനോടാണ്. പക്ഷെ എനിക്ക് നേരെ തിരിച്ചിട്ടാണ്. എനിക്ക് അങ്ങനെ എന്തൊക്കെ വന്നത്, നമ്മൾ ഡ്രാഗനോ മാമനെ തന്നെയാണെങ്കിലും നമ്മുടെ എസ് വി ഡി ഗണ്ണിനോട് തന്നെയാണ് കൂടുതലും താല്പര്യം. എങ്ങനെ നമുക്ക് നോക്കാൻ നോക്കാറ് നിൽക്കുന്ന ആ സമയം ഒരിത്തവണ സൈഡിൽ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ അറിഞ്ഞില്ല. മോനെ ഇല്ലെങ്കിൽ അവൻ അറിഞ്ഞതേ ഇല്ല കൈവിൽ ഡ്രാഗനോ ആണെന്ന്. അതുകൊണ്ട് തന്നെ നിന്നടിച്ചു, അവനങ്ങ് പണിയും കൊടുത്തു, നേരെ വീടിനകത്തോട്ട് എഴഞ്ഞഴഞ്ഞ് കയറിടും. എന്തിനു മോനെ ഞാൻ വരത്തില്ല, നേരെ അവനും കൂടെ അടിച്ച് തീർത്ത് വിട്ടതരും. അവന് ടീമേറ്റ് ആണ് അറിയത്തില്ല. നേരെ സൈലോട്ട് വരുന്നത് നേരെ അമ്മേരിച്ച് 2 6-6 വെച്ചാൽ ഡാമേജ് പോകുന്നു. പോ മോനെ തിരേശ ഡ്രാഗനോ എടുത്തു ഒറ്റടി പിന്നല്ല. 6 ചതിച്ചാലും ഡ്രാഗനോ ചതിക്കത്തില്ല മോനെ. അതുകൊണ്ട് തന്നെ നേരെ അവനും കൂടെ അടിച്ച് തീർത്തു. 7 കൂടി സെറ്റാണ്. പിന്നതും നോക്കാതെ നേരെ സോണ്ടകത്തോട്ട് ഓട്ടിക്കയറിക്കണം. ഓക്കെ, റിപ്പയർ കിറ്റൊക്കെ അടിച്ചു കൂട്ടി ഇനി ഒരു 3 പേരും കൂടി ബാക്കിയുണ്ട്. ആ 3 കില്ല് നമുക്ക് തന്നെ. പിന്നെ ഇവിടെ ഇപ്പം ആ ഫസ്റ്റ് നിന്ന് കില്ല് കിട്ടിയില്ലെങ്കിൽ അവസാന കില്ല് വാരുമെന്ന് ഞാൻ പറഞ്ഞതല്ല, ഇതന്നെയാണ്. അവസാനം എല്ലാ എനിമിഷം നമ്മളെ തപ്പി പിടിച്ച് വരുവും ചെയ്ത് നമ്മളൊക്കെ അടിച്ച് തീർക്കും. ഒരിത്തരം തുള്ളി തുള്ളി പോകുന്നത് അവിടെ ഗ്ലൂവാട് ഗ്ലൂടെ എന്തോ എന്ത് സംഭവം എന്ന് അറിയത്തില്ല. ഗ്ലൂവാൾ പ്രസ് ചെയ്ത് പിടിച്ചാലും വീഴത്തില്ല. ലാസ്റ്റ് ഒരുമിച്ച് 2 കൂടി വീഴുന്ന അവസ്ഥയിൽ എന്ത് ചെയ്യാനാണ് നമ്മളെ മാക്രിക്കൂട്ടം തന്ന 2 ഗ്ലൂവാൾ ഇവിടെ ഡ്രോപ്പായി പോകുന്ന ഒരവസ്ഥയാണ് കാണാൻ വേണ്ടി പറ്റിയത്. ഓക്കെ പോട്ടെ, നമ്മളെ മാക്രിക്കുട്ടൻ ഉള്ളതുകൊണ്ട് വീണ് തരുമായിരിക്കുമെന്ന് വിചാരിക്കും. എത്ര സമയം എടുക്കുമോ എന്തോ. ഒരുത്തിൻ്റെ സൈലൂട്ട് വരും, 2 സൈഡിൽ നിന്ന് അടിക്കുന്നുണ്ട്. എന്ത് ചെയ്യാണ്? കൈമിലാണ് ഗ്ലൂവാളിൽ എവിടെ നിന്നൊക്കെ അടിച്ചാൽ പണിയിട്ട് ഒരുത്തിനും എത്തി നോക്കുന്നു. പിന്നെ എല്ലാം 105 ഹെഡ്ഷൂട്ട് ഒക്കെ ഹെഡ്ഷൂട്ടല്ല ബോഡി ഷോട്ട്. യാ പോലെ ഒരുത്തിനും കൂടി നോക്കാം. അവനെ ടീമിന് അടിക്കടി പിന്നെ അവനെയും കൂടി അടിച്ചു തീർത്തു. പൊള്ളി സാൻ 2 കൂടി ചേരുന്ന ഒറ്റ ഒരുത്തിനും കൂടി തുള്ളി 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 പോകും. ഇതാണ് മോനെ പവർ. 100 മുകളിലേക്കാണ് ഡാമേജ് പോകുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന എനിമീസിനൊന്നും നമ്മൾ ഡ്രാഗനോ മാമനോ പോലും പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റത്തില്ല. ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ ഡാമേജ് കുറക്കണം, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എൻ്റെ ഗ്രീനെ. കാരണം നമുക്കും ഇതേപോലത്തെ പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 100 മുകളിലൊക്കെ ഡാമേജ് പോയി കഴിഞ്ഞാൽ എന്തിനാണ് പിന്നെ ഗ്ലൂ ആടാൻ പോലും ടൈം കിട്ടത്തില്ല. എങ്ങനെ ഇഷ്ടപ്പെട്ട ഉറപ്പായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളതാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ടാകുമ്പോൾ പോക്കേ.